വെൽക്കം ബാക്ക് ടു അവർ ലൈവ് മാർക്കറ്റ് അനാലിസ് സെഷൻ. അപ്പോൾ നമ്മൾ നാളത്തേക്ക് വേണ്ടിയുള്ള നിഫ്റ്റിയുടെ ബാങ്ക് നിഫ്റ്റിയുടെ അനാലിസ് കാര്യങ്ങളുമാണ് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. വളരെ സിമ്പിളാണ്, ചെറുതാണ്. നാളെ എക്സ്പയറി ഡേ ആണ്, അപ്പോൾ അതിനും കൂടെ ഷൂട്ടാവുന്ന രീതിയിലാണ് ഞാൻ ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നാളെ ഫസ്റ്റ് വൺ നമുക്ക് നിഫ്റ്റിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഒരു ലോങ് എൻട്രിക്കുള്ളൊരു ഓപ്പർച്യൂണിറ്റി നിഫ്റ്റിയിൽ ഇനി ഉള്ളത് എപ്പോഴാണെന്ന് വെച്ചാൽ ഇതാ ഈ ഒരു പർട്ടിക്കുലർ ലെവൽ ബ്രേക്ക് ചെയ്യാം. നാളെ ഒരു 17836 എന്ന് പറയുന്ന ലെവൽ 15 മിനിറ്റ് ടൈം ഫ്രെയിമിൽ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിയാൽ നിങ്ങൾക്ക് ഒരു ലോങ് എൻട്രിക്ക് പോകാം. പക്ഷേ അതെന്താണ്, ഒരു 15 മിനിറ്റിലെ ക്യാൻഡിൽ തന്നെ ബ്രേക്ക് ഔട്ട് ആവണം, നല്ല ബ്രേക്ക് ഔട്ട് ആയിരിക്കണം. ഇനി മാർക്കറ്റ് ഈ ഏരിയയിൽ എവിടെ ഓപ്പൺ ചെയ്തിട്ട്, ചിലപ്പോൾ ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് താഴോട്ട് പോയി ഇവിടെ നിന്ന് റിവേഴ്സ് ആയി കഴിഞ്ഞാൽ ലോങ് എൻട്രി എടുക്കരുത്, വെയിറ്റ് ചെയ്യുക. ഇവിടെ നിന്ന് റിവേഴ്സായി മുകളിലോട്ട് പോയി ഈ ഒരു ഏരിയയും കൂടെ ബ്രേക്ക് ചെയ്താൽ മാത്രമേ എടുക്കാവൂ. ഓക്കെ, ദെൻ ഇനി ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് തന്നിട്ട് പ്രൈസ് താഴോട്ട് വീന്ന് കഴിഞ്ഞ് ഇവിടെ നിന്ന് റിവേഴ്സായി കഴിഞ്ഞാൽ നാളത്തേക്ക് ഒന്ന് ട്രൈ ചെയ്യണ്ട, അത്രയേ ഉള്ളൂ. ഓക്കെ, ഗ്യാപ്പ് അപ്പ് വന്നിട്ട് ഇവിടെ വന്നിട്ട് റെസിസ്റ്റൻസ് ആണെന്ന് പറഞ്ഞ് എടുക്കണ്ട, റിവേഴ്സ് ആയെന്ന് പറഞ്ഞ് എടുക്കുക. സപ്പോർട്ടാണ് ഞാൻ റിവേഴ്സ് ആയി ഈ ഒരു ഏരിയയിൽ കൺസിഡർ ചെയ്യേണ്ട. ഇവിടെ നിന്ന് മുകളിലോട്ട് ബ്രേക്ക് ഔട്ട് കിട്ടിയാൽ മാത്രം അത് ചെയ്താൽ മതി. പിന്നെ ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണ് തരുന്നത്. അതായത് ഈ ഒരു പർട്ടിക്കുലർ ലെവലിലൊക്കെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത്. താഴേക്ക് പോയി ഇവിടെ നിന്ന് റിവേഴ്സ് വന്നാലും ലോങ് എൻട്രിക്കുള്ള ഓപ്പർച്യൂണിറ്റി എടുക്കരുത്, ചെയ്യരുത്. ഇവിടെ നിന്ന് പറയുമ്പോൾ 17747 എന്ന് പറയുന്ന ഒരു ലെവല്. ഓക്കെ, എക്സ്പയറി ഡേ ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെയുള്ള കണ്ടീഷൻസ് ചെയ്യരുത് 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 എന്ന് പറയുന്നത്. ലോങ് എൻട്രിക്കുള്ളൊരു ഓപ്പർച്യൂണിറ്റി വെച്ചാൽ ഈ ഒരു ലെവൽ മുകളിലോട്ട് പോയി എവിടെ ഓപ്പൺ ചെയ്തിട്ട് ഈ ഒരു, അതായത് ഈ ഒരു സിറ്റുവേഷനിലൊക്കെ ഓപ്പൺ ചെയ്തിട്ട് ഇത് മുകളിലോട്ട് ബ്രേക്ക് ചെയ്താലേ പറ്റത്തുള്ളൂ. ഇവിടെയൊക്കെ ഓപ്പൺ ചെയ്തിട്ട് തിരിച്ച് മുകളിൽ ഇവിടെയെങ്ങാണ്ട് ഓപ്പൺ ചെയ്ത് താഴോട്ട് പോയിട്ടോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്തിട്ട് മുകളിലോട്ട് പോയിട്ട് ബ്രേക്ക് ചെയ്താലും എടുക്കരുത്. ഇതിനിടയ്ക്ക് എവിടെ ഓപ്പൺ ചെയ്തിട്ട് പോയാലും മാത്രമേ എൻട്രി ഇവിടെ നിന്ന് ഉള്ളൂ, അല്ലാതെ ഒന്നും ചെയ്യരുത്. ഇനി ഇവിടെ ഓപ്പൺ ചെയ്ത് മുകളിലോട്ട് പോയാലും എൻട്രി എടുക്കാനായിട്ട് നിൽക്കരുത് നിഫ്റ്റിയിൽ. വേറെ ഒരു കാര്യം എന്ന് വെച്ചാൽ നല്ല ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് തരുന്നത്. അതായത് ഒരു 17900 മുകളിലൊക്കെയാണ് ഗ്യാപ്പ് അപ്പ് തരുന്നത്. എന്നിട്ട് താഴോട്ട് വീഴുകയാണെങ്കിൽ ഗ്യാപ്പ് ഫില്ലിങ്ങിനെ ബേസ് ചെയ്തുകൊണ്ട് എൻട്രി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിനെ ടാർഗറ്റ് വയ്ക്കുക, ഗ്യാപ്പിൻ്റെ എക്സാക്ട് ബോർഡർ പിടിക്കേണ്ട, ഇതിനെ ടാർഗറ്റാക്കി സെലക്ട് ചെയ്ത് എന്താണ് എടുത്താൽ മതി. ഓക്കെ, അപ്പം ഇനി വേറൊരു കാര്യം എന്ന് വെച്ചാൽ നാളെ നിങ്ങളൊരു 10 മണി 11 മണി ടൈം വരെയൊക്കെ മാക്സിമം ആണ് ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ അതിന് മുന്നേ ആണെങ്കിലും കുഴപ്പമില്ല. രാവിലെ മാർക്കറ്റ് ഓപ്പണായി, ഇവിടെ തട്ടി ഇങ്ങനെ റിവേഴ്സായി, ഇവിടെ തട്ടിയിട്ട് താഴോട്ട് വീഴുന്നു, ഇങ്ങനെ ഇങ്ങനെ പോകുന്നുണ്ട്. അതേസമയം ഓപ്ഷൻ ചെയിനും കൂടെ നിങ്ങൾ നോക്കണം. കോൾ റൈറ്റിങ്ങും പുട്ട് റൈറ്റിങ്ങും വലിയ വ്യത്യാസമില്ലാതെ നിൽക്കുക. അതായത് കോൾ റൈറ്റിങ്ങിലും പുട്ട് റൈറ്റിങ്ങും ഒരു 4-5 ലക്ഷത്തിൻ്റെയൊക്കെ മാക്സിമം 4-5 ലക്ഷത്തിൻ്റെയൊക്കെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ മാർക്കറ്റ് ഇങ്ങനെ ഇങ്ങനെയാണ് നിൽക്കുന്നതെങ്കിൽ. നിങ്ങളൊരു ഓപ്ഷൻ സെല്ലറാണെങ്കിൽ നിങ്ങൾക്ക് ഇതാ ഇവിടെയും ഇവിടെയും ഉള്ള എന്താണ് കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനുമായിട്ട് സെല്ല് ചെയ്യും. ഇവിടെയുള്ള കോൾ ഓപ്ഷനും ഇവിടെയുള്ള പുട്ട് ഓപ്ഷനുമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് അങ്ങ് സെല്ല് കോളും പുട്ടും സെല്ല് ചെയ്തിടാം, രണ്ട് ഓപ്ഷൻസും സെല്ല് ചെയ്തിടാം, വിത്ത് സ്റ്റോപ്പ് ലോസ് ആയിട്ട് സെല്ല് ചെയ്തിടാം. മാർക്കറ്റ് താഴോട്ട് പോയി ഇത് ബ്രേക്ക് ചെയ്ത് നല്ല രീതിയിൽ താഴോട്ട് പോയി കഴിഞ്ഞാൽ എക്സിറ്റ് ചെയ്ത് മാറിക്കും, അല്ലെങ്കിൽ മുകളിലോട്ട് പോയി ഈ ഒരു ലെവലും ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ എന്താണ് എക്സിറ്റ് ചെയ്ത് മാറിക്കോളൂ. അപ്പോൾ ആ രീതിയിൽ ഓപ്ഷൻ സെല്ലേഴ്സിന് നാളെ വർക്കൗട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഞാൻ ഓപ്ഷൻ ബയർ എന്നുള്ളൊരു പെർസ്പെക്റ്റീവിലാണ് ഈ ട്രേഡിംഗ് സെറ്റപ്പ് പറയുന്നത് ഇത്രയും നാളും. അപ്പോൾ ഇന്നിപ്പം നാളത്തേക്ക് വേണ്ടി ഓപ്ഷൻ സെല്ലറുടെ പെർസ്പെക്റ്റീവിലും കൂടി ഒരു കൺസെപ്റ്റ് ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു ലെവലിൻ്റെ മുകളിൽ പോകാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു മാർക്കറ്റ്. ഇങ്ങനെ ഇങ്ങനെ ഇവിടെയൊക്കെ കൺസോൾഡേറ്റ് ചെയ്ത് നിൽക്കുകയാണെങ്കിലും ഇതിന് മുകളിലുള്ള ഏത് ഓപ്ഷൻസ് വേണോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെല്ല് ചെയ്തിടാനായിട്ട് പറ്റും. നാളത്തേക്ക് വിത്ത് സ്റ്റോപ്പ് ലോസ് ഉൾപ്പെടെ ചെയ്യാവും. ബാങ്ക് നിഫ്റ്റിയുടെ കേസ് പറയുകയാണെങ്കിൽ ഒരു ലോങ് എൻട്രി ഓപ്പർച്യൂണിറ്റി ബാങ്ക് നിഫ്റ്റിയിൽ 43000 ബ്രേക്ക് ചെയ്താൽ മാത്രമേ നോക്കാവൂ. 42866 ഇത് ബ്രേക്ക് ചെയ്തു എന്ന് പറഞ്ഞ് നാളെ ബാങ്ക് നിഫ്റ്റിയിൽ ലോങ് എൻട്രിക്ക് പോകരുത്. ഫ്ലാറ്റ് ഓപ്പൺ ചെയ്തിട്ട് പോയാൽ ചെയ്യരുത്. ചെറിയ ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ നിന്ന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ലോങ് എൻട്രി എടുക്കരുത് ബാങ്ക് നിഫ്റ്റിയിൽ. ബാങ്ക് നിഫ്റ്റിയിൽ ലോങ് എൻട്രി ഉള്ളത് 43000 എന്ന് പറയുന്ന ലെവല്, 15 മിനിറ്റ് ടൈം ഫ്രെയിമിൽ. നാളത്തെ കാര്യമാണ്, നാളത്തേക്ക് മാത്രമാണ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ ലോങ് എൻട്രിയിലേക്ക് പോവാവൂ, അതായത് ഓപ്ഷൻ ബൈ ചെയ്യാനായിട്ട് നിൽക്കാവൂ. നാളെ മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ കൺസോൾഡേറ്റ് ആയി നിൽക്കുന്നു. ഇങ്ങനെ കൺസോൾഡേറ്റ് ആവുന്ന കണ്ട് ഇവിടെ നിന്ന് താഴോട്ടൊക്കെ പോകുന്ന കണ്ടാൽ 43000 42900 ഒക്കെ കോൾ ഓപ്ഷൻ സെല്ല് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഇനി ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ്, അതായത് ഒരു 42650 ലെവലിൽ എവിടെ ഓപ്പൺ ചെയ്തിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോയിട്ട് തിരിച്ച് താഴോട്ട് ഇറങ്ങിയാൽ, അതായത് 42860 എന്ന് പറയുന്ന ഈ ലെവലിൽ നിന്നും റിവേഴ്സായി താഴോട്ട് പോകുന്നുണ്ടല്ലോ, ഇത് 5 മിനിറ്റ് ടൈം ഫ്രെയിമിൽ നോക്കിയാൽ കണ്ടാൽ അങ്ങനെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഷോർട്ട് സെല്ല് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ റിവേഴ്സായി ഷോർട്ട് സെല്ല് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ബാങ്ക് നിഫ്റ്റിയിൽ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണ് ഇനി ബാങ്ക് നിഫ്റ്റി തരുന്നത്. ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ്, അതായത് 42600 അതിന് താഴെ എവിടെ ഓപ്പൺ ചെയ്തിട്ട് മാർക്കറ്റ് തിരിച്ച് ഇവിടെ നിന്ന് മുകളിലോട്ട് കയറുന്ന കണ്ടു കഴിഞ്ഞാൽ, ഇവിടെ നിന്ന് എവിടെ നിന്ന് മുകളിലോട്ട് കയറുന്നുണ്ടാലും ലോങ് എൻട്രി എടുക്കാം. ഗ്യാപ്പ് ലോങ് എൻട്രി മീൻസ് ഗ്യാപ്പ് ഫില്ലിങ്ങിനെ ബേസ് ചെയ്തുകൊണ്ട് ലോങ് എൻട്രി എടുക്കാം. അല്ല ഇനി താഴോട്ട് പോയിട്ട് ഇവിടെ വന്ന് ഇവിടെ നിന്ന് റിവേഴ്സ് ആയി കഴിഞ്ഞാലും ഇവിടെ നിങ്ങൾക്ക് എന്താണ് ലോങ് എൻട്രിക്കുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഈ 42465 ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് തന്നിട്ടാണ്, ഓക്കെ, ഒരു വലിയ ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് തന്നിട്ടാണ് ഇത് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ നാളെ നിൽക്കരുത് ഷോർട്ട് സെല്ലിങ്ങിന് വേണ്ടിയിട്ട്. ഓക്കെ, ഗ്യാപ്പ് ഡൗൺ തന്നിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ചെയ്യരുത്.
ഇനി ഈ ഒരു റേഞ്ചിൽ, അതായത് ഈ ലെവലിൽ 42465 താഴെ എവിടെ ഓപ്പൺ ചെയ്തിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോയാലും ലോങ് എൻട്രി, ദാ ഇത് ബ്രേക്ക് ചെയ്താൽ മാത്രമേ ലോങ് എൻട്രി ഉള്ളൂ. 42465 മുകളിലോട്ട് ബ്രേക്ക് ചെയ്താൽ മാത്രമേ ലോങ് എൻട്രിക്ക് വേണ്ടി നാളെ എടുക്കാവൂ. ഇനി ഒരു വലിയ ഹ്യൂജ് ഗ്യാപ്പ് ഓപ്പണിംഗ് ഒക്കെയാണ് മാർക്കറ്റ് തരുന്നത് എങ്കിൽ ഇതിന് മുകളിൽ എവിടെ ഓപ്പൺ ചെയ്തിട്ട് വന്നാലും വേറെ എൻട്രിയും കാര്യങ്ങളൊന്നും കൈവയ്ക്കരുത്. ഓക്കെ, നാളത്തേക്ക് എക്സ്പയറി ഡേ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. കംപ്ലീറ്റ്ലി എൻ്റെ വ്യൂ ആണ്, നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള അനാലിസുമായിട്ട് മിക്സ് ചെയ്ത് വേണമെങ്കിൽ എന്ത് ചെയ്യുക, യൂസ് ചെയ്ത് നോക്കാം. സോ അപ്പോൾ അത്രയേ ഉള്ളൂ. എനിവേ, ഐ വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്, വെരി സക്സസ്, ആൻഡ് വിൽ സീ യുവർ നെക്സ്റ്റ് ട്രേഡിംഗ് അനാലിസിസ്.